വിൻഡോയിൽ മോസ്കിറ്റോ ഫൈബർ നെറ്റ് പിടിപ്പിക്കുന്നതിൻ്റെ വീഡിയോയാണിത്. ഇത് ഫൈബർ നെറ്റാണ്. ഇതാണ് നമ്മൾ വിൻഡോയിൽ പിടിപ്പിക്കുന്നത്. പിന്നെ അതിന് കുറച്ച് മുള്ളാണി വേണം. ഇത് ടാപ്പാണ്, ഇത് സൈഡിൽ ഒട്ടിക്കുന്ന ടാപ്പാണ്. പിന്നെ ഒരു കറുപ്പ് നൂല്, ഫെവി ബോണ്ട്, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് മോസ്കിറ്റോ നെറ്റ് പിടിപ്പിക്കുന്നതിന് വിൻഡോൻ്റെ അളവെടുക്കാം. നമ്മൾ വിൻഡോൻ്റെ അളവെടുക്കുമ്പോൾ ഒരു അര ഇഞ്ച് താഴ്ത്തി വേണം എടുക്കാൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെറ്റ് നല്ല സ്റ്റിഫായിട്ട് കിട്ടും. 52 ഇഞ്ചാണ് ഇതിൻ്റെ വീതി, നീളം, സോറി നീളം 52 ഇഞ്ച്. ഇനി നമുക്ക് ഇതിൻ്റെ വീതി എടുക്കാം. വീതിയും ഇതുപോലെ തന്നെ ഒരു അര ഇഞ്ച് ഇറക്കി എടുക്കുക. 38 ഇഞ്ചാണ് ഇതിൻ്റെ വീതി. നമുക്കിതൊരു പേപ്പറിൽ എഴുതി വെക്കുകയാണ് മോസ്കിറ്റോ നെറ്റ്. നമ്മൾ ഈ നെറ്റിൽ ഈ ടാപ്പ് വിൻഡോൻ്റെ സൈഡിൽ അടിച്ചു കൊടുക്കുന്നത്. ഇത് ഒട്ടിച്ചു വെക്കുന്നതാണ്, ഇതിൽ തയ്ച്ച് പിടിപ്പിച്ചിട്ട് നമ്മൾ ഇതിൽ ഒട്ടിച്ചു വെക്കുന്നതാണ്. വിൻഡോയുടെ അളവിൽ കട്ട് ചെയ്തെടുത്ത മോസ്കിറ്റോ നെറ്റാണിത്. ഇതാണ് നമ്മളിവിടെ പിടിപ്പിക്കാൻ പോകുന്നത്. നമുക്ക് ഇതിൻ്റെ 4 വശവും അടിച്ചെടുക്കാം. അപ്പോൾ നല്ല ഭംഗിയായിട്ട് ഇതായിരിക്കും. ഇപ്പോൾ ഇത് സൈഡ് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഒരു അഭംഗിയായിരിക്കും. നമുക്ക് ഈ 4 വശവും ഇങ്ങനെ അടിച്ചെടുക്കാം. അളവ് നോക്കിയിട്ട് വേണം അടിക്കാൻ. തയ്യൽ അറിയാവുന്ന ഒരാളാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്ച്ചെടുക്കാം, പുറത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. 4 സൈഡ് ിൻ്റെ 4 വശവും മടക്കി അടിച്ചു കഴിഞ്ഞു. ഇനി നമുക്കിത് വിൻഡോയില് കാണിച്ചു തരാം. ഇനി ഇതില് ടാപ്പ് 4 സൈഡിലും, ടാപ്പ് നമുക്ക് ഈ നെറ്റിൻ്റെ 4 സൈഡിലും അടിച്ചു കൊടുക്കാം. സൂക്ഷിക്കാൻ ഒരു കാര്യം നോക്കാനുള്ളത്, ഇതിൻ്റെ ചീത്ത വശത്താണ് ഇത് പിടിപ്പിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഇരിക്കും, നല്ല വശത്ത് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചീത്ത വശം നമുക്ക് പുറത്ത് കാണാൻ പറ്റും. ഇങ്ങനെ 4 വശവും പിടിപ്പിക്കാം. കറക്റ്റ് ലെവൽ ചെയ്തിട്ട് നമുക്കിത് അടിച്ചു കൊടുക്കാം. ടാപ്പ് കൊണ്ട് അടിച്ചു കഴിഞ്ഞു. പിടിപ്പിച്ചു കൊടുക്കണം. അതിക്ക് മുമ്പ് നമുക്ക് ഇതിൻ്റെ അളവെടുത്തിട്ട് ആണി കൊണ്ട് ഇത് തറച്ചു വെക്കണം. അളവെടുത്തിട്ട് 4 സൈഡും ആണി കൊണ്ട് തറക്കണം. മുകൾ വശത്തെ അളവിലാണ് ഈ ടാപ്പ് വെട്ടിയിരിക്കുന്നത്. ഇനി ഇതിൻ്റെ പുറകുവശത്ത് പശ തേച്ചിട്ട് നമുക്ക് ഒട്ടിക്കാം. പശ ഫെവി ബോണ്ട് കൊണ്ട് ഒട്ടിക്കാം. ഫെവി ബോണ്ട് നമുക്കിതിൽ ഇങ്ങനെ അറ്റം വരെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി ഇത് വിൻഡോൻ്റെ ഈ മരത്തിലും നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഒടിച്ചു പോവാം. 2 സൈഡിലും പശ ഒട്ടിക്കണം. എല്ലാ സ്ഥലത്തും ഇതുപോലെ നമുക്ക് പരത്തി കൊടുക്കാം. പശ ഏകദേശം ഉണങ്ങിക്കഴിഞ്ഞു. എന്നിട്ട് വേണം നമുക്ക് ഇതിലേക്ക് ഒട്ടിക്കാൻ. അല്ലെങ്കിൽ ഇത് ഒട്ടില്ല. ലെവല് കറക്റ്റ് നോക്കിയിട്ട് നമുക്കിത് ഈ ടാപ്പ് ഇവിടെ മൊത്തം ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ആണി അടിച്ചു കൊടുക്കാം, മുള്ളാണി അടിച്ചു കൊടുക്കാം ഈ പോയിന്റിൽ. നമുക്ക് ഓരോ സെൻറ്റർ ഇങ്ങനെ അടിപ്പിച്ചടിപ്പിച്ചിട്ട് മുള്ളാണി അടിക്കാം. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു പോയിന്റിൽ മുള്ളാണി അടിച്ചു കൊടുക്കാം. ഇതിൻ്റെ 4 വശവും ടാപ്പ് അളന്ന് ഒട്ടിച്ചിട്ട് വേണം നമ്മൾ ആണി അടിപ്പിച്ചടിപ്പിച്ച് അടിച്ചിട്ടുണ്ട്.
നാല് സൈഡും നമ്മളങ്ങനെ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നേരത്തെ അടിച്ചു വെച്ചതാണല്ലോ, നേരത്തെ നാല് വശവും നമ്മൾ അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒട്ടിക്കാം. കറക്റ്റ് ലെവലില് ഒട്ടിച്ചു പോകും. ആണി അടിച്ചില്ലെങ്കിൽ പറഞ്ഞു പോരും, പശ മാത്രം ഒട്ടിച്ചിട്ട് കാര്യമില്ല, ആണിയും അടിക്കണം. നമ്മുടെ മോസ്കിറ്റോ നെറ്റ് ഈസി ആയിട്ട് ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി നമുക്കിത് വാഷ് പൊടി പിടിക്കുമ്പോൾ വാഷ് ചെയ്യണമെങ്കിൽ നമുക്കിത് ഇങ്ങനെ എടുക്കാം. ഇതിപ്പോൾ ആണി അടിച്ചില്ലെങ്കിൽ ഇത് മൊത്തത്തിൽ ഇങ്ങോട്ട് പറഞ്ഞു പോരും, അതിനാണ് ഇവിടെ അടുപ്പിച്ചടുപ്പിച്ച് ആണി അടിച്ചിരിക്കുന്നത്. നമുക്ക് ഇതേപോലെ ഇങ്ങനെ കീറി എടുക്കാം, അത് കഴിയുമ്പോൾ ഒട്ടിച്ചും വെക്കാം. സിമ്പിൾ, വെരി ഈസി ആയിട്ട് നമുക്ക് തന്നെ വീട്ടിൽ നിന്ന് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. ജനലടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും തുറക്കാൻ പറ്റില്ലെന്ന്, ഇത് ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കും. ഒരു ബുദ്ധിമുട്ടില്ല, നമുക്കിത് ഇങ്ങനെ പതിവ് തുറന്നിട്ട് കൊളുത്ത് വീക്കുക, ജനൽ തുറക്കുക. എന്നിട്ട് അതേപോലെ തന്നെ താഴത്തേക്ക് വെച്ച് ഇങ്ങനെ കാണിച്ചാൽ മതി. അതുപോലെ തന്നെ നമുക്ക് കൂട്ടുന്നതാണെങ്കിൽ ഇത് പതിവ് പൊക്കുക, എന്നിട്ട് ജനല് തുറക്കുക, കൊളുത്തിട്ട് അതേപോലെ തന്നെ കൂട്ടി വെക്കുക. അപ്പോൾ രാത്രിയിൽ കിടക്കാൻ നേരത്താണെങ്കിലും നമുക്ക് ജനൽ തുറന്നില്ല, അപ്പോൾ എയർ വീടിൻ്റെ അകത്ത് കയറിക്കൊണ്ടിരിക്കുകയും പിന്നെ കൊതുകിൻ്റെ ശല്യവും ഉണ്ടാവില്ല. വെരി സിമ്പിൾ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയ മോസ്കിറ്റോ നെറ്റ് വിൻഡോയിൽ എങ്ങനെ പിടിപ്പിക്കാം എന്ന വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് വീട്ടിൽ അലൂമിനിയം റാഡ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ കോസ്റ്റ് വളരെ കൂടുതലായിരിക്കും. ഇതെന്ന് പറയുമ്പോൾ ഈ നെറ്റ് മാത്രം നമ്മൾ അളന്ന് വാങ്ങിച്ചാൽ മതി. നമ്മളിപ്പോൾ വീട്ടിലിരിക്കുന്ന ഇപ്പോൾ സ്ത്രീകൾക്കാണെങ്കിൽ സ്റ്റിച്ചിങ് അറിയാവുന്ന ഒരു നമ്മളെപ്പോലത്തുള്ള ആൾക്കാർക്കാണെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ തയ്ച്ചെടുക്കാം, ഇത് പുറത്ത് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ഇതിൻ്റെ നെറ്റ് എത്ര വേണമെന്ന് നമുക്ക് അളന്നിട്ട് വാങ്ങിച്ചാൽ മതി. ഇതുപോലെ തന്നെ ഈ മോസ്കിറ്റോ നെറ്റ് നമുക്ക് എത്ര മുറികളുണ്ടോ അത്രയും മുറികളിൽ നമുക്കിത് വെക്കാവുന്നതാണ്. എല്ലാ മുറിയിലും, ഞാൻ എൻ്റെ വീട്ടിലെ എല്ലാ മുറിയിലും ഇതേപോലെ വെച്ചിട്ടുണ്ട്. ഇതേപോലെ വിൻഡോൻ്റെ അളവെടുത്തിട്ട് വാങ്ങിച്ച് വെച്ചിരിക്കുകയാണിത്. അതുപോലെ കിച്ചണിലും ഞാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് വാതലിൽ മാത്രം വെക്കാൻ പറ്റില്ല, വാതലിൽ വെക്കണമെങ്കിൽ അലൂമിനിയം റാഡ് ഉപയോഗിച്ചിട്ട് മാത്രമേ വെക്കാൻ പറ്റൂ. നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ ഉപകാരപ്രദമായിരിക്കും. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.